ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വേണയില പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക്. ഇന്ന് ഞാൻ പക്ഷേ വേണയില പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ വേണയില കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പുട്ടിന് ഒരു പ്രത്യേക മണവും നല്ലൊരു രുചിയും ഉണ്ടാവും. പിന്നെ വേണയിലയ്ക്ക് എന്തെല്ലാം ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ആ വേണയിലയെക്കുറിച്ച് ഉള്ള ഗുണങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വേണയില കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ആ ഗുണങ്ങളെല്ലാം നമുക്ക് ഭക്ഷണത്തിലൂടെയും ലഭിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പുട്ടുണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഞാനിപ്പോൾ ഇവിടെ അരിമാവ് എടുത്തിട്ടുണ്ട്. ഇതിവിടെ വറുത്തു പൊടിച്ച പച്ചരിയുടെ അരിമാവാണ്, പാക്കറ്റ് അരിമാവല്ല ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും പിടിക്കും, അതിന് വേണ്ടിയാണ് ഒന്ന് ഇളക്കി കൊടുത്തത്. ഇനി ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കുറച്ച് കുറച്ചായി ഇതിനെ ഇങ്ങനെ നല്ലതുപോലെ ഞെരടി നനച്ചെടുക്കണം. പുട്ടുണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. പുട്ടെന്നും ഉണ്ടാക്കുന്നവർ വിചാരിക്കും, ഓ പുട്ടുണ്ടാക്കാൻ ആർക്കും അറിയാത്തതുപോലെയെന്ന്. ഇതിപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി ഒന്ന് പറഞ്ഞിരുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ നല്ല വീതിയുള്ള ഒരു കുറച്ച് വേണയിലയാണ് എടുത്തിട്ടുള്ളത്. തണ്ടുഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ വേണം ഇതിങ്ങനെ റൗണ്ടാക്കി എടുക്കാൻ. അതിനുശേഷം ഈ തണ്ട് മുറിച്ച് കളയുക. എന്നിട്ട് ഒരു ചെറിയൊരു ഈർക്കൽ കഷ്ണം എടുത്ത് ഇതിങ്ങനെ കോർത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ നീളത്തിന് വരുന്ന ആ ഇലയും കൂടെ ഒന്ന് മുറിച്ച് കളയണം. ഞാനിവിടെ ഇല മുറിക്കുന്നത് ഇട്ടിട്ടില്ല. ഇപ്പോൾ ഇത് പുട്ടുകുറ്റിയുടെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഇഡലി തട്ടെടുക്കുക. ഇഡലി തട്ടോ നിങ്ങൾ ആവിയിൽ വേവിക്കുന്ന ബേക്കിങ്ങിൻ്റെ തട്ടോ ഉണ്ടെങ്കിൽ അതിലും വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇഡലി തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സാധാ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ആദ്യം തേങ്ങ ഇട്ടു, പിന്നെ ഒരു 3 സ്പൂൺ മാവിടുകയാണ്. കൈകൊണ്ട് ചിലർ മാവിടാറുണ്ട്, പക്ഷേ അത് മാവ് ചുറ്റും കളയും. അതിനേക്കാൾ സ്പൂണ് കൊണ്ടിടുമ്പോൾ അധികം പുറത്ത് കളയാതിരിക്കാൻ പറ്റും. പിന്നെ നടുക്ക് വീണ്ടും തേങ്ങ ഇടുക. ഒരുപാട് തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ തേങ്ങ ഇട്ടാൽ മതി. നമ്മൾ സാധാ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങയും നടുക്കിട്ട് ഉണ്ടാക്കാറുണ്ടല്ലോ, അതുകൊണ്ടാണ് തേങ്ങ നടുക്കിട്ട് ഉണ്ടാക്കുന്നത്. വീണ്ടും മാവ് അതിലേക്ക് ചേർക്കുക. പിന്നെ മീതെ മുകളിലായി വീണ്ടും തേങ്ങ ചേർത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പുട്ടിനായുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ആവിയിൽ വേവിച്ചെടുത്ത പുട്ടാണിത്. കണ്ടോ, പൊടിഞ്ഞൊന്നും പോകാതെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഈർക്കിൽ പതുക്കെ ഊരിയെടുത്തതിന് ശേഷം ഇളക്കിയെടുക്കുക. ഇപ്പോൾ പുട്ടിന് നല്ലൊരു മണമാണ് ആ ഇലയുടെ. ഇനി നമുക്ക് കടലക്കറിയോ മുട്ടക്കറിയോ എന്താണ് നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെ ഇഷ്ടമുള്ള കറി എന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കാം. നല്ല രുചിയാണ്, നല്ല മണവുമാണ്. സാധാരണ പുട്ടുണ്ടാക്കുമ്പോൾ അരിമാവിൻ്റെ മണം മാത്രമേ ഉള്ളൂ, ഇതിപ്പോൾ അങ്ങനെയല്ല. താങ്ക് യു ഫ്രണ്ട്സ്.